എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇത് ഉടുക്കിൽ രാമായണം എന്ന് പറഞ്ഞാണ് ഇതിനെ നമ്മൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ശാസ്താംപാട്ട് കഥകളിൽ രാമായണം കഥകൾ പ്രതിപാദിച്ച് പോകുന്നുണ്ട്. അത് ശാസ്താംപാട്ട് ശൈലിയിൽ പാടാറുമുണ്ട്. പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായി നമ്മൾ കഴിഞ്ഞ വർഷം മുതലാണ് കർക്കിടക മാസം നമ്മളുടെ ഹിന്ദു ഭവനങ്ങളിലും ക്ഷേത്രങ്ങളിലും ഒരു പുണ്യമാസമായി ആചരിക്കുന്നതിൻ്റെ ഭാഗമായി വീടുകളിലും ക്ഷേത്രങ്ങളിലും നമ്മൾ ഉടുക്കിൽ രാമായണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാമായണത്തിൻ്റെ കഥകളെ അത് ശാസ്താംപാട്ടിൻ്റെ തനതായ ശൈലിയിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് രാമായണത്തിൻ്റെ വളരെ ഇതായിട്ടുള്ള ഏടുകളിൽ നിന്ന്, അതായത് രാമായണം എന്ന് പറയുന്നത് ഒരു വലിയ കഥയാണ്, ആ കഥകളിൽ നിന്ന് അടർത്തിയെടുത്ത ചില ഏടുകളെ രാമായണത്തിൻ്റെ ശീലുകളിൽ കൂടി ശാസ്താംപാട്ടിൽ നിന്ന് വിഭിന്നമായി ഉടുക്കിൽ രാമായണത്തിൻ്റെ ആ ഒരു രീതിയിലും ശൈലിയിലും കൊട്ടി പാടി അവതരിപ്പിക്കുന്നതാണ് ഈ ഉടുക്കിൽ രാമായണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഇതായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ കേൾക്ക മന്നോതം ആയ ചോദ്യം ആദ്യം, ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യങ്ങളിൽ നിന്ന് ഉത്തരങ്ങൾ പറയുമ്പോൾ പത്തുതേരും ഒരു പോലെ ചേർപ്പതിന് ഉണ്ട സൂത്രം ആദി തന്ത്രമായി, പത്തുതേരിൽ ഒരു പോലെ നിന്നവൻ യുദ്ധമൺപോടു ചെയ്യരഥനെന്ന നാമമന്ന് അമരാദികൾ കൊടുത്തിടിനൽ. ഇതുപോലെ രാമായണത്തിൻ്റെ വളരെ ചരിത്ര പ്രസിദ്ധമായ അങ്ങനെ പറഞ്ഞ കഥകളാണ് ബാലി സുഗ്രീവൻ അവർ തമ്മിലുള്ള യുദ്ധം, സുഗ്രീവനും രാമനുമായിട്ടുള്ള സഖ്യം, ഇതൊക്കെ പ്രതിപാദിച്ചുകൊണ്ട് തന്നെയാണ് പാടുന്നത്. രാമലക്ഷ്മണന്മാർ കാനനത്തിൽ വസിച്ചിടുന്നാൾ ആരുമായവരാണു സഖ്യവും എന്തു സത്യവും ചെയ്തഹോ. അപ്പോൾ അവർ സഖ്യം ചെയ്യുമ്പോൾ ബാലി തന്നഭരണം ചെയ്തോരു തൻ്റെ കാന്തയും രാജ്യത്തെ തിരിച്ച് നൽകിടാം എന്നു രാമനും ജാനകി ദേവി തന്നെ കണ്ടെത്തി തിരിച്ചു നൽകുമെന്നു സുഗ്രീവൻ എന്ന വർദ്ധമ്മിൽ തമ്മിലന്നോരു അഗ്നിതോട്ടോരു സഖ്യവും. Mama.
ترجمة
Yeah.
ترابوش بام هادي